ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള ചെടികളെ ഒക്കെയാണ് പരിചയപ്പെടുത്തി തരുന്നത് ഈ ഒരു ചെടികളൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതല്ല എൻ്റെ ബ്രദറിൻ്റെ വൈഫ് അവരുടെ ഫ്ലാറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ചെടികളാണ് അങ്ങനെ കൂടുതൽ വെറൈറ്റീസ് ഒന്നുമില്ല എന്നാൽ നമുക്ക് നാട്ടിൽ എപ്പോഴും നമ്മൾ കാണുന്ന കുറച്ച് ചെടികൾ വെള്ളത്തിലെങ്ങനെ വളർത്താം എന്നും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ മണി പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ചെടികൾ വളർത്തുന്ന ഒരു ട്രെൻഡാണ് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ബാൽക്കണിയിലുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു ചെടി തണുപ്പ് കാലത്ത് ഇവർ ദുബായിലാണ് താമസിക്കുന്നത് നമ്മൾ ദുബായി പോയ സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു ചെടി ഞാൻ മിറാക്കിൾ ഗാർഡനിൽ നിങ്ങൾ ഇതിന് മുന്നേ ഒരു പോസ്റ്റ് ചെയ്തിട്ടൊരു വീഡിയോയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാകും ഇത് തണുപ്പ് സീസണിൽ മാത്രം ഉണ്ടാകുന്ന ചെടിയാണ് തണുപ്പ് കഴിഞ്ഞ് ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഇതൊക്കെ കരിഞ്ഞ് പോകും അപ്പോൾ ഇതിൽ തണുപ്പ് സീ തണുപ്പ് സീസണിൽ നന്നായിട്ട് ഫ്ലവറൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗി നിൽക്കും ഇപ്പം ചൂട് ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇത് കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ് ഇത് ഇതിനേക്കാളും നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മഴ വന്ന് ആ ഒരു പ്രശ്നമൊക്കെ ക്ലൈമറ്റ് മാറിയത് കൊണ്ട് കുറച്ച് നാശമായി പോയിട്ടുണ്ട് പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ് ഇത് ഉണ്ടാകുമെന്ന് അത്ര ഒന്നും ഉറപ്പൊന്നുമില്ല പക്ഷെ ആ ഒരു വള്ളി പടർന്ന് ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ പൊതുവെ പുറത്ത് നിൽക്കുമ്പോൾ പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയൊക്കെ കാണാനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ ഉണ്ടാക്കി പടം അതിൽ കായ്ക്കോ എന്താന്ന് അറിയില്ല കാരണം ഇത് ഇപ്പം കുറച്ചായിട്ടുള്ളു വെച്ചിട്ട് പിന്നെ ഇത് ബൊഗേനുവില്ലാതെ നമ്മൾ കടലാസ് എന്ന് പറയണത് ഇത് ബൊഗേൻ വില്ലയാണ് നമ്മൾ കടലാസ് പൂവൊക്കെ എന്ന് പറയില്ലേ ആ ഒരു സംഭവമാണ് ഇതിനെന്ന് വെച്ചാൽ കൂടുതൽ കെയറിങ്ങോ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ കുറേ ദിവസം ഇതുപോലെ വാടാതെ നിന്നോളും എപ്പോൾ നമ്മുടെ ഫ്ലാറ്റിലാണ് ബാൽക്കണിയിലൊക്കെ നല്ലൊരു പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിർത്താൻ ഈ ഒരു ബൊഗേൻ വില്ലയ്ക്ക് സാധിക്കും പക്ഷെ ഇതിന് മുന്നേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ഫ്ലവറ് സീസൺ സമയത്ത് മാത്രം പൂവിട്ട് ആ ഒരു നാലോ മാസം മാസ തണുപ്പ് സമയത്ത് മാത്രം നിന്നിട്ട് കരിഞ്ഞു പൂണ ടൈപ്പാണ് ആണ് പക്ഷേ വില്ലയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാറില്ല ഇത് ഇതിൻ്റെ പേരെന്താ എനിക്ക് കറക്റ്റായിട്ട് അറിയൂല ഇതും നന്നായിട്ട് ഫ്ലവറൊക്കെ വരുന്ന ചെടി തന്നെയാണ് ഇത് ആണ് യുഫോർബിയൊക്കെ അങ്ങനെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ചൂട് മെയിനായിട്ട് കിട്ടിയാൽ മതി നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കാണുന്ന ചെടിയാണ് പിന്നെ യു പ്രത്യേകത എന്ന് വെച്ചാൽ യു ഫോർബിയയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യമാണ് കൂടുതലായിട്ടില്ല കാരണം വെള്ളം അത് നമ്മൾ ആ ചട്ടിയിലൊക്കെ കൂടുതലായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞ് പോവുകയാണ് ചെയ്യാൻ പിന്നെ ഇത് കഞ്ഞിക്കൂർക്കലാണ് കഞ്ഞി തുളസി അങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് എന്തെങ്കിലും കുട്ടികളുടെ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനത്തെ ഐറ്റംസ് നിർബന്ധമാണ് പല മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കഞ്ഞിക്കൂർക്കൽ തുളസി കറിവേപ്പില അങ്ങനത്തെ കുറച്ച് കറ്റാർവായ വായ അങ്ങനത്തെ കുറച്ച് ും ഈ ഒരു ബാൽക്കണിയിലുണ്ട് പിന്നെ ഇത് ബൊഗേൻവിലയുടെ തന്നെ വൈറ്റ് കളറിലുള്ളതാണ് ഇത് തുളസിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ബാൽക്കണിയിലുള്ള ചെടികൾ ഇനി നമുക്ക് ഇൻഡോർ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിച്ച് എന്തൊക്കെ ഇത് ലക്കി ബാമ്പു ആണ് എല്ലാവർക്കും അറിയാം വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ വളരും ഇത് പക്ഷേ ഇടയ്ക്ക് നമ്മൾ വെള്ളം ഇതിൽ നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും ഈ ചെടി അപ്പോൾ വെള്ളം തീർന്നൊക്കെ നോക്കണം ഇത് പിന്നെ മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റിൽ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് ഇത് മണ്ണിലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ ഇതിന് ഇതിന് തന്നെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിനും വളർത്തിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ചെറിയൊരു കയറൊക്കെ കെട്ടിയിട്ട് അങ്ങനെ പടരാനും വേണ്ടി കെട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കുപ്പിയിലുള്ളത് നമ്മൾ പത്ത് മണിമൂല്യ ഒക്കെ പറയുള്ളൂ നാട്ടിൽ അതുപോലത്തെ ഒരു ചെടിയാണ് ഇവിടെ കാണുന്നൊരു ചെടിയാണ് പിന്നെ ഇത് കഞ്ഞിക്കൂർക്കലാണ് അപ്പോൾ നമുക്ക് കഞ്ഞിക്കൂർക്കൽ വെള്ളത്തിലും നല്ല ഉഷാറായിട്ട് വളരൂ കേട്ടോ കാരണം അതിന് വേരൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുറത്തൊക്കെ വെച്ചിട്ട് കരിഞ്ഞു പോകാം അങ്ങനെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലും വളർത്തിക്കോളും പിന്നെ ഇത് നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ലക്കി ബാമ്പൂന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വേര് പിടിപ്പിച്ചതാണ് വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ചെടികളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ളതാണ് അതിൻ്റെ പേരെന്തെങ്കിലും കറക്റ്റ് ആയിട്ട് അറിയില്ല അത് വെള്ളത്തിലും നമുക്ക് മണ്ണിലൊക്കെ വളർത്താൻ പറ്റും പിന്നെ ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കാണുന്ന ഒരു ചെടിയാണ് ക്രോട്ടോൺസ് എന്ന് പറയും ഇതിൽ പല പല വെറൈറ്റീസ് ഉണ്ടാവും ഇതും വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെള്ളത്തിലിട്ട് വളർത്താൻ നല്ല ഭംഗിയാണ് കാരണം ഒരു മനക്കേടും കാര്യങ്ങളും ഒന്നുമില്ല ഇത് നേരത്തെ കാണിച്ചു തന്ന മണി പ്ലാന്റ് മണി പ്ലാന്റിൽ നിന്ന് ഇലകളൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു വള്ളികളൊക്കെ കാണുന്നത് പിന്നെ നമ്മുടെ മധുരക്കേങ്ങാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കരക്കേങ്ങ എന്നാണ് പറയാ മധുരക്കേങ്ങ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് അതിൽ നിന്ന് വേര് വന്ന് ശേഷം പിന്നെ അത് മുളച്ച് വള്ളികളൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്നതാണ് സത്യത്തിൽ ഇതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം നല്ല ഭംഗിയുണ്ട് നമുക്ക് വള്ളികളൊക്കെ ഇങ്ങനെ പടർന്നു പോയി എന്ന് കാണാൻ വളരെ ഈസിയാണ് ഒരു ചിലവോ കാര്യങ്ങളോ മനക്കേടോ ഒന്നുമില്ല എപ്പോഴെങ്കിലും നമ്മൾ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി ഇതുപോലെ വള്ളികളായിട്ട് ഇങ്ങനെ പടർന്നിരിക്കുകയാണ് ചെയ്യണത് പിന്നെ ഇതൊക്കെ സ്നാക്ക് പ്ലാന്റ് ഒക്കെ പല വെറൈറ്റീസാണ് ഇത് പിന്നെ ഇത് വേറൊരു തരം ഇത് നേരത്തെ കാണിച്ചു തന്നെ ലക്കി ആണ് അത് വെള്ളത്തിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വെള്ളം കുടി വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും ഈ ഒരു ചെടി അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കണം വെള്ളം ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് പിന്നെ ഇത് ഒരു വേറെ തരം മണി പ്ലാന്റ് ആണ് ഇനി ഇതൊക്കെ അത് കറ്റാർ ഉണ്ട് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഇത് വേറെ സ്നേക്ക് പ്ലാന്റ് ആണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തൊടിയിലും പറമ്പിലൊക്കെ ഒരുപാടായിട്ട് കാണുന്ന സംഭവമാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് വെള്ളത്തിലിട്ടാലും നല്ല പിന്നെ നല്ല ഭംഗി തന്നെ വളരും ഇതൊക്കെ ആ സ്നാക്ക് പ്ലാന്റിൽ തന്നെ വേറെ വെറൈറ്റീസ് ആണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന അതുപോലെ അതുപോലത്തെ മറ്റൊരു മധുര കേങ്ങാണ് ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വച്ചിട്ടുള്ളത് കിച്ചണിൻ്റെ ഒരു ഭാഗത്താണ് വച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് ഒരുപാട് വള്ളികൾ ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് ഇത് നേരത്തെ കാണിച്ച വലിയൊരു ബാസ്ക്കറ്റിലുള്ള നമ്മൾ പടർത്തിയിട്ടുള്ള ആ ഒരു മണി പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വേരൊടിപ്പിച്ചിട്ടുള്ളതാണ് ഇത് ഒരു ഹാങ്ങിങ് പോട്ടിലാണ് വെച്ചിട്ടുള്ളത് ഇത് മണ്ണിലാണ് വെച്ചത് അപ്പോൾ നമുക്ക് വീട്ടിലിഞ്ഞ് മണ്ണിൽ മണ്ണിന് മണ്ണിലൊക്കെ ചെടി ഉണ്ടാക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലോ ഫ്ലാറ്റിലോ ഒക്കെ ഇതുപോലെ വെള്ളത്തിലും ഒക്കെ ആയിട്ട് ചെടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ കൂടുതൽ പണം കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ വീട്ടുമുറ്റത്തും തൊടികളിലും ഒക്കെ ചെടികൾ എടുത്ത് വെച്ചിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം ഇതുപോലെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് പേപ്പർ ബ്ലറ്റൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു